പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ എല്ലാ യൂട്യൂബ് ഓഡിയൻസിനും ഹാർവസ്റ്റ് ടി വി പ്രേക്ഷകർക്കും സൂം പാർട്ടിസിപ്പൻസിനും എല്ലാവർക്കും വീണ്ടും വരുന്നവന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആനി സ്റ്റാൻലി ആൻ്റിയാണ്. ആൻ്റിയുടെ ലൈഫിൽ ഐ മീൻ ലഭിച്ച അത്ഭുത സാക്ഷ്യങ്ങൾ, രോഗസൗഖ്യങ്ങളുടെ സാക്ഷ്യങ്ങൾ നമ്മളിപ്പോൾ കേൾക്കാൻ പോവുകയാണ്. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലും അസാധാരണമായ അത്ഭുതങ്ങൾ നടക്കും. ഒപ്പം തന്നെ നമ്മുടെ സൂമിലൂടെ ലഭിച്ച ആത്മാനുഭവങ്ങൾ എല്ലാം ഇപ്പോൾ ആൻ്റി ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. പ്രൈസ് ലോർഡ് ആൻ്റി, ഇന്നത്തെ ഈ ടെസ്റ്റിമണി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻ്റി, ആൻ്റിയുടെ അനുഭവങ്ങൾ ആൻ്റി നമ്മുടെ പാർട്ടിസിപ്പൻസിനായിട്ട് ഒന്ന് ഷെയർ ചെയ്താട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ 17 വർഷമായി മുട്ട് തേയ്മാനം, രണ്ട് മുട്ടിനും തേയ്മാനമായിട്ട് തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ളൂ കഴിക്കാത്തത്. അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി മരുന്ന് എടുക്കണ്ട, മുട്ട് രണ്ടും മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഒട്ടും നടക്കാനേ പറ്റത്തില്ലായിരുന്നു. ഞാനിപ്പോ ഈ സൂം തുടങ്ങിയപ്പോ മുതലേ ഈ സൂമിൽ അറ്റൻഡ് ചെയ്യണുണ്ട്. മെസ്സേജ് ഒക്കെ ബ്രദറിൻ്റെ അത് ഞാൻ കേൾക്കുന്നുണ്ട്. ആ മെസ്സേജ് ഒക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോ മുതലേ നമുക്ക് ആത്മാവില് ചില മാറ്റങ്ങളൊക്കെ കാണാൻ തുടങ്ങി. കൂടുതലായിട്ട് കർത്താവിനോടൊരു ഇന്റിമസി തോന്നി തുടങ്ങി. അതും കൂടാതെ തന്നെ പിന്നെ നമ്മൾ അതിലിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് ഒരു ചൂട് അനുഭവങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബ്രദർ മഹത്വമണ്ഡലത്തിന്റെ സത്യങ്ങൾ എഴുതി, നിങ്ങൾ എല്ലാ ദിവസവും ഇത് നിങ്ങൾ പറയണം, അനുഭവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾ പറയണമെന്ന് പറഞ്ഞ് നമ്മളത് ആ മഹത്വമണ്ഡലത്തിന്റെ സത്യങ്ങൾ എല്ലാ ദിവസവും 3 നേരവും അത് വെച്ച് ധ്യാനിക്കുകയും അത് ആ സത്യം ഞാൻ ഏറ്റു പറയുകയും ചെയ്യുമായിരുന്നു. അപ്പോഴേ എനിക്ക് ഒരു ബോധ്യം വന്ന് എൻ്റെ മനസ്സിൽ ഇത് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് എന്നെയും കൊണ്ടേ പോവുള്ളന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതൊക്കെ എന്നെ പിശാശ് പറയിപ്പിച്ചതാണ്, ഇതല്ല സത്യം, ദൈവത്തിന്റെ സത്യം, വചനമാണ് സത്യം. അപ്പൊ എനിക്ക് ദൈവം ഇങ്ങനെ ഓർപ്പിച്ച് യോഹന്നാന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു എന്നൊക്കെ കാണാപ്പാടം പറയണത് പോലെ പറയൂ എന്നല്ലാതെ ഇതിലൊക്കെ നമുക്ക് അത്ര ബോധ്യമില്ലായിരുന്നു. പിന്നെ ഇതിങ്ങനെ ഈ മെസ്സേജ് ഒക്കെ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെയാണ് സത്യം, അപ്പൊ വചനം എന്ന് പറഞ്ഞാൽ അത് ദൈവമാണല്ലേ എന്നൊക്കെ നമുക്കൊരു ബോധ്യം വരാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഈ വചനം ദൈവമായി കണ്ട് നമ്മൾ ആ വചനം അനുസരിക്കാനോ ആ വചനത്തിൽ അപ്പൊ നമ്മുടെ ഉള്ളില് നമ്മൾ പാപമില്ലെന്നൊക്കെയല്ലേ നമ്മൾ വിചാരിക്കണത്. ശരിക്കും നമ്മൾ നല്ല ഞാൻ ആരോടും വഴക്കിടാത്ത ആള്, തല്ലു പിടിക്കാത്ത ആള്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ എന്റെ ഉള്ളില് മറ്റുള്ളവരെന്തെങ്കിലും പറയുമ്പോ ഉള്ളില് ചെറിയ കാര്യങ്ങള് ദേഷ്യം ഒക്കെ അങ്ങനെയുണ്ട്, പുറത്തോട്ട് പറയില്ലെന്നുള്ള അങ്ങനെയുള്ള കുറെ പാപ സ്വഭാവങ്ങളൊക്കെ എന്റെ അകത്തുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. അതൊക്കെ പതുക്കെ പതുക്കെ യേശു തന്നെ എനിക്കതൊക്കെ വെളിപ്പെടുത്തി തന്ന് അതെല്ലാം രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പാദപീഠത്തെങ്കിൽ കൊടുത്ത് എന്റെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ ഞാൻ ഇങ്ങനെ ഡെയിലി ഇരുന്നിര് ദൈവത്തിന്റെ അടുത്ത്. അപ്പൊ എനിക്ക് മണിക്കൂറുകളോളം ഇരിക്കാൻ പറ്റും ഇവിടെ, വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് കർത്താവിന്റെ അടുത്ത് കൂടുതൽ ഇരുന്ന് എന്നെ തന്നെ സ്വയം ഒന്ന് ശുദ്ധീകരിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടണുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിലോട്ട് കടക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ആ പാപം എന്ന് പറയണത് ഇതിന്റെ അകത്തിരിക്കുന്ന സാധനമാണ് ഈ പാപം, അങ്ങനെയൊക്കെയുള്ള ഒരു ബോധ്യമൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എന്നെ തന്നെ കർത്താവിനെ പൂർണ്ണ സമർപ്പിച്ച് ഞാൻ പോലും അറിയാതെ എൻ്റെ കാലുവേദന അങ്ങനെ സൗഖ്യപ്പെടണം. അത് ആദ്യമൊന്നും എനിക്കത് മനസ്സിലായില്ല സൗഖ്യമാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോ എൻ്റെ എനിക്ക് ഇങ്ങോട്ട് വെയിറ്റ് കുറയണത് പോലെ തോന്നുന്നു. പിന്നെ ഒരു ദിവസം തന്നെ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോ മോളെന്നോട് പറഞ്ഞു നമുക്ക് പൊക്കം വെച്ചല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഞാനിങ്ങനെ നടക്കുമ്പോ എനിക്ക് നന്നായിട്ട് വേദന അധികം തോന്നണില്ല. പിന്നെ ഞാൻ അപ്പൊ ചെറിയ ചെറിയ വേദന ഇങ്ങനെ മാറുമ്പോഴെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കത് പൂർണ്ണമായിട്ട് മാറി, എനിക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട്. ഒരടി പോലും സ്വന്തമായിട്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ആരെങ്കിലും പിടിച്ചൊക്കെയാണ് എന്നെ വണ്ടി കയറ്റണം, സ്കൂട്ടറിലൊന്നും എനിക്ക് കയറാനേ പറ്റൂലായിരുന്നു. അങ്ങനത്തെ അവസ്ഥകളൊക്കെ മാറി. അപ്പൊ അത് മുട്ടിന്റെ തേയ്മാനമായിരുന്നു. ഡോക്ടർമാർ എന്താണ് അതിനെ കുറിച്ച് സംസാരിച്ചിരുന്നത്? ഡോക്ടർമാര് പറഞ്ഞത് ഇത് ഇനി മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെ ചെയ്യണം, അല്ലാതെ ഇതിന് വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കേ, ശസ്ത്രക്രിയ പറഞ്ഞിരുന്നതാണ്, അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. വേറെ ഒരു ഓപ്ഷനും ഇല്ല അതിനെന്ന് പറഞ്ഞു.
ഈ മുട്ട് തേയ്മാനം കാരണം ആന്റിക്ക് എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുകൾ? ഇപ്പൊ എന്താണ് മാറ്റം ഉണ്ടായത്? ഈ മുട്ട് തേയ്മാനത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ അത് വന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ. ഭയങ്കര വേദനയായിരിക്കും. ഒരു അടി നടക്കാനായിട്ട് പറ്റില്ല. മുട്ടിന്റെ അകത്ത് ഭയങ്കര ഭയങ്കര പെയിനാണ്. പിടിച്ചു വേണം പിള്ളേരൊന്ന് ഇറക്കാനൊക്കെ, പുറത്തോട്ടൊക്കെ ഇറക്കാനായിട്ടൊക്കെ. അത്രക്ക് വേദനയായിരുന്നു. ഒന്ന് വണ്ടി കയറണമെങ്കിലും ആരെങ്കിലും പിടിച്ചൊക്കെ കയറ്റണം. അത്ര വേദന സഹിച്ചോണ്ടിരുന്നായിരുന്നു. ഇപ്പൊ എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയി വണ്ടിയിൽ കയറാൻ പറ്റണം. ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് എനിക്ക് ചർച്ചിൽ പോകാൻ ഞങ്ങളുടെ വണ്ടി കംപ്ലൈന്റ് ആയതുകൊണ്ട് ചർച്ചിലെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടും ജംഗ്ഷനിലാണ് ആക്കണത്. അപ്പൊ ആ ജംഗ്ഷനിൽ നിന്ന് വീട് വരെ 20 മിനിറ്റ് നടക്കണം. ആ 20 മിനിറ്റ് നടന്നിട്ട് എനിക്ക് ഒരു വേദനയും ഉണ്ടായിരുന്നില്ല. രണ്ടാഴ്ച ഞാൻ അങ്ങനെ നടന്നു. ഈ രണ്ടാഴ്ചയായിട്ട് ആന്റിയുടെ മുട്ടിന് വേദന ഉണ്ടായിട്ടില്ല. ഇല്ല, പക്ഷെ ഇതിന് മുമ്പ് അങ്ങനെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒട്ടും നടക്കാൻ പറ്റില്ല, ഒട്ടും നടക്കാൻ പറ്റില്ല. അത്രയും സന്തോഷമാണ് എനിക്ക്. ഞാൻ ഈ സൂമിൽ കയറിയത് കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ വലിയൊരു ദൈവത്തെ കൂടുതൽ അറിഞ്ഞപ്പ ബ്രദറിലൂടെയുള്ള ആ വചനങ്ങൾ വലിയ വലിയ വിടുതലാണ്. ഇത് മാത്രമല്ല ബ്രദറെ, നമുക്ക് ഉള്ളില് ഉള്ളിലും ഇതുപോലെ നല്ല രൂപാന്തരീകരണം വരണുണ്ട്. ആമേൻ. പിന്നെ അതുപോലെ തന്നെ ഇനിയുണ്ട്, എന്റെ പ്രഷർ, എന്റെ കൊളസ്ട്രോൾ, ഇയർ ബാലൻസ്, ഇതെല്ലാം എനിക്ക് ഇന്ന് പൂർണ്ണ സൗഖ്യമായി ബ്രദറെ. ഞാൻ അത്രയും സന്തോഷത്തിലാണ് ഇന്ന്. ഏതൊക്കെയാണ് എന്റെ പ്രഷർ, കൊളസ്ട്രോള്, ഇയർ ബാലൻസ്? ഇയർ ബാലൻസ്. ഈ മൂന്നിനെ കുറിച്ചും എന്തായിരുന്നു ചികിത്സകൾ ഉണ്ടായിരുന്നോ? ഡോക്ടർമാർ എന്താണ് പറഞ്ഞിരുന്നത് ഒന്ന് പറഞ്ഞാട്ടെ. എന്റെ ജീവിതാവസാനം വരെ മരുന്നെടുക്കണം. 17 വർഷം ഇതും കഴിച്ചുകൊണ്ടിരിക്കണായിരുന്നു. പ്രഷറിന്റെ ഇതിന്റെ മരുന്ന്, കൊളസ്ട്രോളിന്റെ. ഇയർ ബാലൻസ് പിന്നെ കഴിഞ്ഞിടക്കാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ പ്രഷറിന്റെയും ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും എല്ലാം മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അല്ല, ഇപ്പൊ അത് നോർമൽ ആയി എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയോ? എങ്ങനെ അറിയാം നോർമൽ ആയെന്ന്? എനിക്ക് മെഷീൻ ഉണ്ട് ഇവിടെ. അപ്പൊ മെഷീനിൽ ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോ നോർമൽ റിപ്പോർട്ടാ കാണിക്കുന്നത്? നോർമലാ കാണിക്കുന്നത്? അതെ അതെ. ഓ ഹല്ലേലു. ഇപ്പം പണ്ട് പ്രഷർ ഒക്കെ കാരണം മരുന്ന് കഴിച്ചില്ലെങ്കിൽ തലകറക്കം അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. തലവേദന, തലയുടെ ബാക്കിൽ ഞരമ്പ് വലിഞ്ഞു പിടിക്കുന്ന പോലത്തെ വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആന്റി പറയുന്ന ടെസ്റ്റിമണികൾ നിങ്ങൾ കേട്ടോ? ഹല്ലേലൂയ. പ്രഷർ, കൊളസ്ട്രോള്, അതുപോലെ തന്നെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ പ്രധാനമായിട്ട് മുട്ട് തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതിനെല്ലാം ആന്റി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. മുട്ടിൻ്റെ തേയ്മാനത്തിന് ശസ്ത്രക്രിയ പറഞ്ഞ് സർജറി പറഞ്ഞിരുന്നതാണ്. അതല്ല, അതൊരു ഓപ്ഷൻ ഇല്ലാന്നായിരുന്നു ആന്റി പറയുന്നത്. പക്ഷേ സൂം മീറ്റിങ്ങിൽ കയറി സത്യങ്ങൾ പഠിച്ചു, തീ പോലെ ദൈവ സാന്നിധ്യങ്ങൾ പലവട്ടം അനുഭവിക്കാൻ തുടങ്ങി. ആന്റി, ആന്റിയുടെ ഞങ്ങൾ ഒരിക്കലും ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഹല്ലേലൂയ. പ്രത്യേകമായിട്ട് അല്ലേ ആന്റി, പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചോ? ഒരിക്കലും ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. ഞങ്ങളുടെ സൂം മീറ്റിംഗിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുമില്ല. പക്ഷെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഓരോ സൂം മീറ്റിംഗിലും നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവരാജ്യ അനുഭവം ഇറങ്ങി വരികയാണ്. നിങ്ങൾ ഈ സൂം ഓൺ ആക്കുമ്പം തൊട്ടേ ആ തീയുടെ സാന്നിധ്യമുണ്ട് എന്ന് ഞാൻ പറയും. പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയങ്ങൾ എടുക്കുന്ന രീതി ഞങ്ങൾക്കില്ല. കാരണം ഏദൻ തോട്ടത്തിൻ്റെ അനുഭവത്തിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അനുഭവത്തിലൂടെ ആന്റിക്ക് ഈ നാല് വിഷയങ്ങളിലും ആമേൻ പൂർണ്ണമായ സൗഖ്യം. ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്, കഴിഞ്ഞ രണ്ടാഴ്ചത്തെ അനുഭവത്തിൽ. ആന്റി, വേറെ എന്തെങ്കിലും സൂം മീറ്റിംഗിലൂടെ ആ തീയുടെ സാന്നിധ്യം പോലുള്ള വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ പറയാനുണ്ടോ? തീയുടെ സാന്നിധ്യം നമുക്ക് ഇടക്കിടക്ക് അങ്ങനെ വരും. പിന്നെ എനിക്ക് എന്റെ കൂടെ ഇങ്ങനെ ഒരാൾ നടക്കണ പോലത്തെ ഒരു ഫീൽ ചെയ്യും എന്നോട്. ഈ ഞാൻ ഒരു ദിവസം ബ്രദറിനെ എന്റെ മോന്റെ വിഷയത്തിന് വേണ്ടി വിളിച്ചില്ലേ, അത് കഴിഞ്ഞപ്പോ തുടങ്ങി എനിക്ക് ആ ഒരു സാന്നിധ്യം അനുഭവം. ആരോ എന്റെ കൂടെ അപ്പൊ തുടങ്ങി എന്റെ കൂടെ ഒരാളുള്ള ഒരു ഫീലിംഗ് ആണ്. ഞാൻ അങ്ങോട്ട് തിരിയുമ്പോ അങ്ങോട്ട്, ഇങ്ങോട്ട് തിരിയുമ്പോ ഇങ്ങോട്ട്, അങ്ങനത്തെ ഒരു ഫീലിംഗ്. അപ്പൊ എന്നോട് ഇതാരാണ് എന്റെ കൂടെ, ഇതാരാണെന്നൊക്കെ ഞാൻ ചിന്തിക്കും. പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഏതോ ഒരു ദൂതൻ എന്ന് പിന്നെ എനിക്ക് മനസ്സിലാകണം. ശരിക്കും കൂടെ ഉണ്ട്. അന്ന് എന്നെ ആന്റി ഒരു ദിവസം വിളിച്ചു. ആ അനുഭവമാണ് ഇപ്പൊ പറഞ്ഞത്. അതിനുശേഷം തൊട്ട്, ആ സംസാരത്തിന് ശേഷം തൊട്ട്, ഹല്ലേലൂയ, ഒരു ദൂതൻ സ്ഥിരമായി ആന്റിയുടെ കൂടെ നടക്കുന്നതായിട്ട് ആന്റിക്ക് അറിയാം. ഒരു വ്യക്തി നടക്കുന്നതായിട്ട് ആന്റിക്ക് അറിയാം. ഇത് പറഞ്ഞു പറയിപ്പിക്കുന്നതല്ല, ഇത് പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതല്ല. ഹല്ലേലൂയ. പലരും അങ്ങനെയുള്ള വിമർശനങ്ങൾ അറിയിക്കുക പറയാറുണ്ട്.
ദേവി ഇത് അറിയത്തില്ലെങ്കിൽ വിമർശിക്കരുത്. ഹല്ലേലൂയ, ഇത് ആൻറ്റിയുടെ ജെന്യുവിനായ ടെസ്റ്റിമണികളാണ്. ഹല്ലേലൂയ. ആൻറ്റി, വേറെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഈ ദൂതന്റെ ഈ ഇങ്ങനെ ഒരു സന്ദർശനം, ഇങ്ങനെ ഒരു ഇങ്ങനെ കൂടെ നടക്കണം എന്നൊക്കെ ഉള്ള ഒരു അനുഭവം ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഈ കാലിന്റെ അസൗഖ്യമൊക്കെ എനിക്ക് ഫീൽ ചെയ്യാനും ഇതൊക്കെ തുടങ്ങിയതും, എനിക്ക് നടക്കാൻ ശരിക്കും നടക്കാനൊക്കെ പറ്റിയത് ആ അനുഭവം. ബ്രദർ എന്നെ വിളിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ആളെ എന്റെ കൂടെ നടക്കണമെന്ന് എനിക്ക് എപ്പോഴും ഇത് കണ്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഭയങ്കരമായിട്ടും ഈ പെയിൻ അങ്ങോട്ട് മാറിയത്. ഓക്കെ. അപ്പോൾ ആൻറ്റി, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പ്രഷറിൻ്റെയോ ഷുഗറിൻ്റെയോ കൊളസ്ട്രോളിൻ്റെയോ ഇയർ ബാലൻസ് ഇതിൻ്റെ എന്തെങ്കിലും മരുന്ന് ഇപ്പോൾ ഈ രണ്ടാഴ്ചയായിട്ട് ആൻറ്റി എടുക്കുന്നുണ്ടോ? ഇല്ല ഇല്ല ഒരു മരുന്നും ഇപ്പോൾ എടുത്തിട്ടില്ല. ആൻറ്റി എടുക്കുന്നില്ല. ഇല്ല, ഓ, എത്ര വർഷം ആൻറ്റി മരുന്ന് കഴിച്ചു? 17 തന്നെ. 17 വർഷമായിട്ട് ഇതിനെല്ലാം, മുട്ട് തേയ്മാനം തുടങ്ങി ഇതിനെല്ലാത്തിനും ആൻറ്റി 17 വർഷം മരുന്ന് കഴിക്കുന്നു. അതെ അതെ അതെ. ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഇതിനൊന്നിനും മരുന്ന് എടുക്കുന്നില്ല. ഇല്ല ഇല്ല. ഓ, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ശക്തമായിട്ടൊന്ന് സ്തുതിച്ചാട്ടെ, ശക്തമായിട്ട് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ നമ്മളിപ്പോൾ ഒരുമിച്ച് ആനി ആൻറ്റിയുടെ ടെസ്റ്റിമണിയാണ് കേട്ടത്. ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ ടെസ്റ്റിമണി കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ ലൈഫിൽ, ഹല്ലേലൂയ, അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ മുട്ടിന് തേയ്മാനമുണ്ടെങ്കിൽ അതിലോട്ട് ഇപ്പോൾ കൈകൾ വയ്ക്കാം. നിങ്ങളുടെ ശരീരത്തിൽ മറ്റേതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. അതിനുള്ള ലിങ്കും ഐഡിയും എല്ലാം യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ഹല്ലേലൂയ. അതിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എടുത്തെടുത്ത് പ്രാർത്ഥിക്കുന്ന ശീലം ഞങ്ങൾക്കില്ല. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ ആ സൂം ഓൺ ആക്കുന്ന ആദ്യത്തെ മിനിറ്റ് തുടങ്ങി നിങ്ങളുടെ വീട്ടിൽ അത്ഭുതങ്ങൾ പ്രവേശിക്കും, ദൂതന്മാർ പ്രവേശിക്കും. അപ്പം ആൻറ്റിയുടെ ലൈഫിൽ നടന്ന പോലത്തെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടക്കാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗാവസ്ഥയുണ്ടെങ്കിൽ ആ രോഗാവസ്ഥയിലേക്ക് ഇപ്പോൾ കൈകൾ വെച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ഈ പ്രിയപ്പെട്ട ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സൂമിലൂടെ, ഹാർവസ്റ്റ് ടിവിയിലൂടെ, യൂട്യൂബിലൂടെ, ഇങ്ങനെ വിവിധ മാധ്യമങ്ങളിലൂടെ, ഫേസ്ബുക്കിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഒരു ദൂതൻ്റെ സാന്നിധ്യത്തെ ഞങ്ങളിപ്പോൾ റിലീസ് ചെയ്യുന്നു. ഞങ്ങളുടെ സൂമിൽ വീഴുന്ന പോലത്തെ ഗോൾഡ് ഡസ്റ്റിൻ്റെ അനുഭവങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ പലരും ഞങ്ങളോട് ചോദിച്ചു, ഇതിൻ്റെ പ്രയോജനം എന്താണ്? ഒരു ദൂതൻ കൂടെ നടന്നാൽ, ഗോൾഡ് ഡസ്റ്റ് വീണാൽ, ഹല്ലേലൂയ, ഓട്ടോമാറ്റിക്കലി തേയ്മാനങ്ങൾ മാറിപ്പോകുമെന്ന് ഞങ്ങൾ കേട്ടു. ഓട്ടോമാറ്റിക്കലി രോഗങ്ങൾ മാറിപ്പോകുമെന്ന് ഞങ്ങൾ കേട്ടു. ഇതുകൊണ്ട് ഗുണമുണ്ട്. ഒരു ദൂതൻ ചുമ്മാതെ ഒരു വീട്ടിൽ ഇറങ്ങത്തില്ല. ഒരു തീയുടെ സാന്നിധ്യം വെറുതെ ഒരു വീട്ടിൽ ഇറങ്ങത്തില്ല. കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അസാധാരണമായ രീതിയിൽ ഹീലിംഗ്സിനെ ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ്. ഇപ്പോൾ രോഗാവസ്ഥയിലേക്ക് കൈവച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ലൈഫിൽ അസാധാരണമായ ഹീലിംഗ് പവറിനെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് റിലീസ് ചെയ്യുന്നു. റൂഷ്മ റക്കസ ഫെലി റിയാനോട്ടോസിയ റഹിയ ഓ റസെഫ്രേനിയ കോഷെഫ്രഹേനിയ ടോസിയ റിഹി മസ്ക്രോ ഫെലിയാൻഡ്രോ ഷെഫേനിയ ടോസിയ മെർഹി സക്രബഹാനിയ ടോസിയ. അസാധാരണമായ സൗഖ്യങ്ങൾ, ഹീലിംഗുകൾ, ദൂതന്മാരുടെ സാന്നിധ്യങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. ദൈവത്തിൻ്റെ അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നു. തിരുക്കാലത്ത് ഞങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ.